എല്ലാവർക്കും പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ് സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ആയിരിക്കും ഇതിലാണ് നമ്മൾ വേൾഡ് എല്ലാം ജനറേറ്റ് ചെയ്ത് നമ്മുടെ തുടക്കം അങ്ങ് തുടങ്ങാൻ പോകുന്നത് പക്ഷേ വേൾഡൊക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ബയോമാണ് മെസ്സോ ബയോമെന്ന് ഞാൻ തോന്നുന്നു ഇതിന്റെ പേര് എന്തായാലും ഈ ബയോം എനിക്ക് വീട് വെക്കാനൊന്നും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ ചേച്ചിയ ട്രീ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ നിന്ന് പോയി നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സുന്ദരം സമാധാനം നിറഞ്ഞ ായ ഒരു ബയോമിലാണ് വീട് വെക്കാൻ തീരുമാനിച്ചേക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഇവിടെ നല്ല ബുർജ് ഖലീഫ ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇത് ഐസ്ക്രീം പോലെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ പതുക്കെ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇവിടെ ഇച്ചിവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബയോം എത്തി കഴിഞ്ഞു അങ്ങനെ നടന്ന് നടന്ന് ഹങ്കറും തീരാ ഹങ്കറൊക്കെ തീർന്നു വേറെ കുറെ പതുക്കെ പതുക്കെ എഴുഞ്ഞഴഞ്ഞ് ഞാൻ അങ്ങനെ ഒരു വില്ലേജ് വന്ന് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ വില്ലേജ് ഈ വില്ലേജിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ഫുഡ് ഒക്കെ എടുത്തോണ്ട് പോവാൻ ആദ്യമേ ഇപ്പൊ രാത്രിയാകുമ്പോൾ അതിന് മുമ്പ് റീസ് പോം പോയിന്റ് വെക്കട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പതുക്കെ ഫുഡ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി ഇച്ചിരി ഫുഡ് ആയിട്ട് വേണം ഓടിച്ചാട് കിടന്ന് ഇവിടെ ഫുള്ള് ലൂട്ടാ എടുക്കടാ ഈ ഇവിടെ ഒന്നും ഇല്ലേ ആ ക്രാഫ്റ്റിൻ ടേബിൾ കിട്ടി ഇവിടെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാതെ നാൽപ്പത്തി രണ്ട് ബ്രെഡ് ആയിട്ടുണ്ട് അതും കൂടെ കഴിച്ചേക്കാം ഒരുത്തം കൊതിവിടുന്നുണ്ടോ മണ്ടയിരുന്നു എന്തായാലും അവനുമായിട്ട് നമ്മളിപ്പം തൽക്കാലം ആ അടുത്ത് പോകുന്നില്ല വല്ല അടിയും വെച്ച് എന്നാ തീരുന്ന ഇവിടെ ആകെ ഇത്രയും ഫുഡ് ഉള്ളു ആകെ നാപ്പത്തി അഞ്ച് ബ്രെഡ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കുഞ്ഞു വില്ലേജ് ആട്ടോ രാത്രി ആയിട്ടുണ്ട് വില്ലേജർമാരെല്ലാം പതുക്കെ കിടന്നുറങ്ങാനും തുടങ്ങിയിട്ടുണ്ട് എന്തല്ലോ ഒരുത്തം കിടന്നുറങ്ങോ ഒരു കാര്യം ചെയ്യുക മേര് ബ്രെഡ് ഒന്നും എനിക്ക് വേണ്ടി മാറ്റി വെക്കാത്തല്ല രാത്രി മണി മണിയടുക ഓക്കെ മണി അടിച്ചിട്ടുണ്ടോ അമ്മമാര് ഏറ്റവും കൂടി നടക്കട്ടെ ഓക്കെ ഈ വീട്ടിലുള്ളവരെല്ലാം ഞാൻ വന്നിന്റെ സന്തോഷത്തിൽ ഉറക്കം പോലും വരാതെ ഇങ്ങനെ ഏറ്റിരിക്കാറ്റന്ന് ഉറങ്ങിക്കോളാം ഫസ്റ്റ് ഡേയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടാറ്റാ കൊച്ചേ ടാട്ടാ ഹുവാ അപ്പോൾ പണിയെടുക്കണം അടുത്ത വർഷം വരുമ്പത്തേക്കും കുറെ വീറ്റൊക്കെ ആക്കി വെച്ചേക്കണം ഇനി ഫ്രണ്ടിലേക്ക് തോടാൻ തോന്നുന്നു തോട്ടി പോകുന്നതിന് മുമ്പ് ഞാൻ ഞാനിവിടെയോ ട്രീ ഇവിടെ എവിടെയോ ഇരിക്കുന്നത് കണ്ടായിരുന്നു ആ ട്രീന്ന് ഫുഡ് എടുത്ത് നമുക്ക് ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകണം ഉമ്മ തന്നെ ഇവിടെ രാത്രി കിടത്താനൊക്കെ സമ്മതിച്ചല്ലേ സമ്മതിച്ചല്ല ഞാൻ വലിഞ്ഞു കയറി കിടന്നതാണ് അതുകൊണ്ട് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോവാ ഉമ്മക്ക് ഇവിടെ ഡെസേർട്ടായോണ്ട് ഈ അടുത്ത ആയിരക്കണക്കിന് ബ്ലോക്കിന്റെ അകത്ത് ഒറ്റ ട്രീ പോലും ഇല്ല ആകെ ഉണ്ടായിരുന്ന ട്രീ ഞാനിപ്പോ മുറിച്ചുകൊണ്ട് പോയി ഇങ്ങനെ വെറുതെ മുറിച്ചുകൊണ്ട് പോകല്ലേ ഉമ്മയുടെ വീടിന്റെ അടുത്ത് ഇവിടെ വന്നിരിക്കട്ടെ അല്ലെ അതിന് നീട്ടിയ ഷാപ്ലിംഗ് ഒക്കെ ഇവിടെ നട്ടു വെച്ചിട്ടുവാൻ ഇവിടെ വെച്ചു ഈ ഫാമിലിക്ക് ഒരു ട്രീ കൊടുത്തു ഇനി ഇവിടെ കുറെ ഫാമിലികൾ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഇവിടെ നട്ടു വെച്ചിട്ട് പോകാം ഇവിടെ അടുത്ത് നട്ടുവെച്ചു ഈ പുറകി മൂന്നാമത്തെ അങ്ങനെ മൂന്നെണ്ണം ഒരു ട്രീ ഉണ്ടായിരുന്നു ഉമ്മാക്ക് ഞാൻ മൂന്ന് ട്രീ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓക്സിജൻ ഒക്കെ അടിച്ച് ജീവിക്കട്ടെ അരിച്ചുപൊളിക്കട്ടെ ഞാനും ബോട്ടെ അതിനു മുമ്പൊരു ബോട്ടുണ്ടാക്കണം മക്കളെ മാമനോടൊന്നും തോന്നില്ല കേട്ടോ ഇവിടെ എല്ലായിടത്തും കുറെ ഷുഗർ കെയിൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതും കൂടെ എടുത്തേക്കാം അതൊക്കെ നമുക്ക് പേപ്പർ ഉണ്ടാക്കാൻ ആവശ്യം വരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ പണിവാളും അതുകൊണ്ട് ബോട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് നാട് വിടാൻ സമയമായിരിക്കുന്നു ടാറ്റാ വില്ലേജ് നാള് കഴിഞ്ഞ് ഞാൻ വില്ലവനായിട്ട് േക്കിനും തിരിച്ചൊരു ദിവസം നിങ്ങളെ കാണാൻ വരും മണിക്കൂർ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരു മിനിറ്റ് ഇതും കൂടെ ഒന്ന് എടുക്കട്ടെ അങ്ങനെ കഷ്ടപ്പാടിന് ശേഷം നമ്മളൊരു ട്രീ ഒക്കെ ഉള്ള ഒരു ബയോമിൽ എത്തിയിട്ടുണ്ട് സാവനാ ബയോമിലാണ് അതിന്റെ അപ്പുറത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോർമൽ ബയോമുണ്ട് അതിലും വലിയ കാര്യം നമുക്കിവിടെ ജീവനുള്ള ഇച്ചിരി സാധനങ്ങളെ കിട്ടിയിട്ടുണ്ട് ഫുഡിനും പിന്നെ പൂളൊക്കെ വേണ്ട നമുക്ക് ബെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പിഗിന്റെ കുറെ പേര് ഇപ്പം വേറെ എന്നാ വേണം എന്തായാലും ഇവിടെ വരെ ഒന്നല്ലേ ഏറ്റവും ആദ്യത്തെ പരിപാടി ഇച്ചിരി വുഡ് കട്ട് ചെയ്യണം മൈൻക്രാഫ്റ്റിന്റെ ആചാരം നമ്മളായിട്ട് ഇനി തെറ്റിക്കാൻ നിൽക്കണ്ട വെയിറ്റ് അതിന് മുമ്പ് നിങ്ങൾ അവിടെ നിൽക്കുന്നതാണ് എന്താ സാധനം കണ്ടില്ല ആ ഉരണ്ട സാധനം കണ്ടോ ആ ഒരു സാധനം ആണ് സൂര്യൻ മറ്റും പറഞ്ഞാൽ തന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയാവും അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്ത് ഇച്ചിരി ഫുഡും റെഡിയാക്കി എവിടെയെങ്കിലും സ്ലീപ്പ് ചെയ്യാനുള്ള ഒരു ബെഡും കൂടെ റെഡിയാക്കണം ഇവിടെ ആകെ ഒരു ഷീപ്പിനെ കാണുന്നുള്ളൂ എന്തായാലും നമുക്ക് കിട്ടിയ ഫുഡ് വെച്ച് ഇച്ചിരി ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ അങ്ങനെ വേണ്ട ഇച്ചിരി ബേസിക് ടൂൾസ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഓടിപ്പോട്ടെ ആ പിഗിന്റെ എല്ലാം എടുത്ത് ഇച്ചിരി ഫുഡ് സെറ്റ് ആക്കണം ഇപ്പോഴും ഒരു കാര്യം ഓർത്ത് എന്റെ ഫുഡ് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും അത്യാവശ്യം ബെഡ്ഡാ ബെഡിന് ഒരു വൈറ്റ് ഷീപ്പിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ബ്ലാക്ക് ഷീപ്പ് ഉണ്ട് ബ്ലാക്ക് ഷീപ്പ് മൂന്നെണ്ണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല വൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ഒരു രണ്ടെണ്ണം കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് വേറെ വിഗോ രണ്ടാമത്തവനെ കിട്ടിയിട്ടുണ്ട് ഒരുത്തരം കൂടെ വേണം എനിക്ക് ഇനി ഇതേ നിൽക്കുന്നു ഇതേ നിൽക്കുന്നു ഇതൊരു കറുത്തേ പശു വേറെ വേണം അങ്ങനെ ബെഡ് ഉണ്ടാക്കിയ മൂന്ന് ഊൾ കിട്ടിയിട്ടുണ്ട് രാത്രി സോമ്പി ഇറങ്ങുന്നതിനും ബോടിപ്പോയി കിടക്കട്ടെ ബെഡ് റെഡി അത് എവിടെ അതെവിടെ ഇവിടെ വെച്ചിട്ടങ്ങ് കിടന്നേക്കാം അതിനിടയ്ക്ക് നമുക്ക് മൂന്ന് അഡ്വാൻസ്മെന്റും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ യെസ് അങ്ങനെ ഒരു മനോഹരമായ ഒരു സുപ്രഭാതം എത്തിയിരിക്കുന്നു അവിടെ ഇച്ചോടെ ഷീപ്പ് ഉണ്ട് അല്ല ഷീപ്പ് അല്ല പിഗ് അങ്ങനെ മനോഹരമായ ഒരു സുപ്രഭാതം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വീട് തപ്പി പോകാനുള്ള ദിവസമാണിത് ഐ ഫ്രീ ആയിട്ട് ഒരു ആപ്പിളും കൂടെ കിട്ടി ക്രീപ്പർ പൊട്ടല്ലേ പൊട്ടി രണ്ടാ ജംഗിൾ ബയോം എത്തി നമ്മളിപ്പം ഓ അങ്ങനെ നമ്മൾ ജംഗിൾ ബയോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രണ്ടിലേക്ക് ജംഗിൾ ബയോ അതെനിക്ക് വലിയ താല്പര്യം ഇല്ല മൗകുളീനെ പോലെ ജീവിക്കേണ്ട വരും അതുകൊണ്ട് നമുക്ക് ഈ നോർമൽ ബയോമിൽ എവിടെയെങ്കിലും ഒരു വീട് വെക്കണം അങ്ങനെ വഴിക്ക് വെച്ച് നമുക്ക് ഇച്ചൂടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കൊണ്ടേക്കല്ലേ അങ്ങനെ അവിടെ ഒന്നും നിൽക്കാതെ ഞാൻ വീണ്ടും കപ്പൽ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇതാണ് എന്റെ കപ്പൽ വേറെ ഏതെങ്കിലും ഇച്ചൂടെ ഒരു നല്ല ഒരു സ്ഥലം കണ്ടുപിടിക്കണം ആ വഴിക്ക് വെച്ച് നല്ലൊരു സെറ്റപ്പ് സാധനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ം കാണേണ്ടതാണ് ട്രൈഡൻറ് ആയിട്ട് ഒരുത്ത എന്റെ അമ്മ അവന്റെ അടുത്തേക്ക് പോകാൻ പോലും കൊള്ളുകയല്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാ ഇവിടെ ചെസ്റ്റ് ഒന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്ന മൈൻഡ് ചെയ്തെടുക്കേണ്ട വരുന്ന ആ തോന്നുന്നത് അതുകൊണ്ട് ആ ട്രൈഡൻ്റോളം ട്രൈഡന്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ നാട് കിടക്കട്ടെ അങ്ങനെ ഫൈനലി എനിക്ക് ഒരു അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ സ്ഥലമാണ് അത് അതിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു മലയുണ്ട് പിന്നെ ഇവിടെ തന്നെ കണ്ടുകഴിഞ്ഞാൽ എന്തോ ഒരു അസുഖം ഇവിടെ നല്ല അടിപൊളി ട്രീസ് പൂക്കള് പിന്നെ ഇത് കണ്ടില്ലേ ഷീപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ആ ഷീപ്പിനെ നൈസായിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അങ്ങനത്തെ റിസോഴ്സസ് ചിക്കൻ ഉണ്ട് നല്ല പൂക്കളുണ്ട് അവിടെ നമുക്ക് ഇവിടെ അവിടെ വില്ലേജ് ഉണ്ട് ഇതേ ഇരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇവിടെ അടുത്ത് അവിടെ വില്ലേജും കാണും അവിടെ സ്വാഭയവും ഉണ്ട് അവിടെ വേറെ ഏതോക്കെയോ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് പിന്നെ ദേ സാവന ഭയവും അവിടെ ഉണ്ട് ഇത് കൂടുതൽ എന്നാ വേണം അങ്ങനെ നമ്മൾ ഏരിയ ഫിക്സ് ചെയ്തു ഇവിടെയാണ് നമ്മുടെ വീട് വരാൻ പോകുന്നത് രണ്ടില്ലേ ഇവിടെ തേനീച്ചക്കൂട് വരെ ഉണ്ട് പ്ലാന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല സ്ഥലമായിരുന്നു പക്ഷെ അതിനേക്കാൾ നല്ലൊരു സ്ഥലം എനിക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് ഒരു പ്ലെയിൻ ബയവും വേറെ എന്നാ വേണം പ്ലെയിൻ ബയോം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മൈൻക്രാഫ്റ്റ് വേറെ ഒന്നും വേണ്ട അത് മതി എനിക്ക് ഞാൻ അടുത്തതായിട്ട് ഈ സ്ഥലത്തിന്റെ സവിശേഷതകൾ പറയാം ഇവിടെ ഉണ്ട് പൂക്കള് പിന്നെ പന്നികളുണ്ട് അവിടെ ഫ്രണ്ട് ട്രീ ഉണ്ട് പിന്നെ നമുക്ക് സൺസെറ്റ് കാണാം സൺ കാണാം വേറെ എന്നാ വേണം നീ ഉറപ്പിച്ചു അങ്ങോട്ടും പോകുന്നില്ല രാത്രിയാകുമ്പോ നമ്മളിവിടെ നമ്മുടെ പെർമനന്റ് ക്രാഫ്റ്റിങ് ടേബിൾ അങ്ങ് സ്ഥാപിക്കാൻ പോവാ അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മാറ്റം ഇല്ല ഇവിടെ വെക്കാം ഇവിടെ വെച്ചു പിന്നെ നമ്മൾ ബെഡും വെച്ചു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് നമ്മൾ ഉറങ്ങാൻ പോവാ പോവാട്ട് നമ്മുടെ ഫ്രണ്ട്സാ അല്ലടാ നമ്മളെ ഇന്നോട്ട് ഫ്രണ്ട്സ് എല്ലാരും ഓടിക്കൂടിയിട്ടുണ്ട് ഒരേപോലത്തെ ആൾക്കാരെ കണ്ടുകഴിയുമ്പോ എല്ലാവർക്കും ഭയങ്കര സ്നേഹം എന്ത് പറയാനാ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൺസെറ്റാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇനി ഒന്നും ഇത് നമുക്ക് കണ്ടോണ്ടിരിക്കാനുള്ള ഇത് ഇച്ചിരം എൻജോയ് ചെയ്യട്ടെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങാം വേറ്റ് ഇനി എൻജോയ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ക്രീപ്പർ വന്ന് പൊട്ടിച്ച് ഞാൻ സ്പോണി മെസാബയോമി പോയി കിടക്കും അതുകൊണ്ട് പോയി കിടക്കട്ടെ അങ്ങനെ നല്ല അടിപൊളി സൂപ്രഭാതം സൺറൈസ് കണ്ടുകൊണ്ട് എന്റെ ആദ്യത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നു ഇതിന് ചുറ്റും ഇനി ഒരു വീട് പണിയണം വീടിന് വേണ്ടി ഫുഡ് പേടിക്കട്ടെ അവിടെ ഫുൾ ജംഗിള് തന്നെ ഉണ്ട് അതിന് മുമ്പ് നമ്മളെ ഒരു സൂത്രപ്പെട്ടി റെഡി ആക്കട്ടെ ഈ സൂത്രപ്പെട്ടിക്കകത്ത് നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കയറ്റിവെച്ചോ ആകെ ഇച്ചിരി ഫുഡും സാധനങ്ങളും മാത്രം മതി നമ്മുടെ ഇതിൽ ആ ഫ്രണ്ടിലേക്കുള്ള ലുക്കുണ്ട് എന്ത് രസമാണ് കാണാൻ വേണ്ടി അതിന്റെ പുറകിൽ ചാടി നോക്കേണ്ടത് പോലെ നമ്മുടെ വീട് കാണാൻ അത്രയ്ക്ക് പള്ളയാണ് നീ പള്ളയെല്ലാം ക്ലീൻ ആക്കണം പിന്നെ ഈ ഓടി നടക്കുന്ന പന്നി അവിടെ ഇച്ചിരി പശുക്കൾ ആടും ഒക്കെ നിപ്പം ഉണ്ട് അവന്മാരെ എല്ലാം നമുക്ക് ഈ അടുത്തുകൊണ്ടൊന്ന് ഒരു കൂടെ ഉണ്ടാക്കി അതിലടച്ച് വെക്കണം അപ്പൊ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കാൻ മറക്കല്ലേ ചാനൽ പുതിയായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ നോക്കിക്കോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ഉടൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്